നമസ്കാരം, റിയൽ ന്യൂസ് കേരളയിലേക്ക് സ്വാഗതം. ബാബ രാംദേവ് സഹസ്ഥാപകനായ എഫ് എം സി ജി കമ്പനി പതഞ്ജലിയിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി. വിൽപ്പനയിലുണ്ടായ കുറവും ഗുണനിലവാര പരിശോധനകളിലെ പരാജയപ്പെടലുമാണ് പതഞ്ജലിക്ക് തിരിച്ചടിയായത്. ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വിദേശ കമ്പനികളുമായി സഹകരിക്കാനാണ് പതഞ്ജലിയുടെ പുതിയ തീരുമാനം. സ്വദേശി ലെവലിൽ നിലവിൽ വന്ന കമ്പനിയായിരുന്നു പതഞ്ജലി. കുത്തക കമ്പനികൾ രാജ്യത്തെ കൊള്ളയടിക്കുകയാണെന്നാണ് ബാബ രാംദേവ് പറഞ്ഞിരുന്നത്. വിദേശ വസ്തുക്കൾ ബഹിഷ്കരിച്ച് ഇന്ത്യൻ വസ്തുക്കൾ വാങ്ങണമെന്ന ആഹ്വാനത്തോടെയായിരുന്നു കമ്പനിയുടെ മാർക്കറ്റിംഗ് പ്രമോഷൻ പരിപാടികൾ. അതിനനുസരിച്ച് ഗോമൂത്രവും ചാണകവും മുതൽ ദേശീയതയെ മാർക്കറ്റ് ചെയ്ത് ഉപ്പുതൊട്ട് കർപ്പൂരം വരെയുള്ള ഉൽപ്പന്നങ്ങൾ പതഞ്ജലി വിപണിയിലിറക്കി. 2025 ലോകത്തെ ഏറ്റവും മികച്ച ബ്രാൻഡായി മാറാമെന്നായിരുന്നു പതഞ്ജലിയുടെ പ്രതീക്ഷ. എന്നാൽ അതിനൊക്കെ ഇപ്പോൾ തിരിച്ചറി നേരിടുകയാണ്. കഴിഞ്ഞ കുറച്ച് നാളായി പതഞ്ജലിയുടെ വളർച്ച താഴേക്കാണ്. ഗുണനിലവാര പരിശോധനകളിൽ വ്യാപകമായി പരാജയപ്പെട്ടതോടെ വിൽപ്പനയിൽ ഗണ്യമായ കുറവ് വരാൻ തുടങ്ങി. ദേശീയത ലേബലിനേക്കാൾ സ്വന്തം ആരോഗ്യമാണ് പ്രധാനം എന്ന് മനസ്സിലാക്കിയ ആളുകൾ പതഞ്ജലിയെ ഉപേക്ഷിച്ച് ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങളിലേക്ക് തിരിഞ്ഞു. പരസ്യത്തിന്റെ ചെലവുകൾ താങ്ങാൻ കഴിയാതെ വന്നതും മൾട്ടിനാഷണൽ കമ്പനികളുമായി മത്സരിക്കാൻ കഴിയാതെ വന്നതും പതഞ്ജലിയെ തളർത്തി. ഇതോടെയാണ് തങ്ങളുടെ നിലപാട് മാറ്റി വിദേശ കമ്പനികളുമായി കൈകോർക്കാൻ പതഞ്ജലി തീരുമാനിച്ചത്. അതേസമയം പെരിയാർ ഇ വി രാമസ്വാമിയും ഡോക്ടർ ബി ആർ അംബേദ്കറും ഭൗതിക ഭീകരവാദികളാണെന്ന് വിശേഷിപ്പിച്ച യോഗാഗുരുവും പതഞ്ജലി സഹസ്ഥാപകനുമായ ബാബ രാംദേവിനെതിരെ കടുത്ത പ്രതിഷേധവുമായി സോഷ്യൽ മീഡിയ രംഗത്തെത്തി. രാംദേവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പതഞ്ജലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ട്വിറ്ററിലാണ് ഹാഷ്ടാഗ് പ്രതിഷേധം ശക്തമാകുന്നത്. ഒരു ദേശീയ മാധ്യമത്തിനും നൽകിയ അഭിമുഖത്തിലായിരുന്നു ബാബ രാംദേവ് അംബേദ്കറിനെയും പെരിയാറിനെയും അവഹേളിച്ച് രംഗത്ത് വന്നത്. ജാതി വെറിക്കെതിരെ പോരാടിയ ഇരുവരും ഭൗതിക ഭീകരവാദികളാണെന്ന് രാംദേവ് പറഞ്ഞു. ഇന്ത്യക്കാർക്ക് മാർക്സിനെയും മാവോയെയും ലെനിനെയും ഒന്നും ആവശ്യമില്ലെന്നും അവർ ഇന്ത്യൻ സംസ്കാരത്തിന് എതിരായിരുന്നുവെന്നും രാംദേവ് ആരോപിച്ചു. അവരുടെ ആശയങ്ങൾ പിന്തുടരുന്നവരെല്ലാം മോശക്കാരാണ്, അവരൊക്കെ രാജ്യത്തെ വിഭജിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ബാബ രാംദേവ് പറഞ്ഞു. ഇതേ തുടർന്നാണ് ട്വിറ്ററിൽ പ്രതിഷേധം ശക്തമായത്. രാംദേവിനെ അറസ്റ്റ് ചെയ്യണമെന്നും പതഞ്ജലി ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ട് ട്വിറ്ററിൽ പ്രതിഷേധം ശക്തമാക്കവേ സല്യൂട്ട് ബാബ രാംദേവ് എന്ന മറ്റൊരു ഹാഷ്ടാഗ് കൂടി ട്വിറ്ററിൽ ട്രെൻഡിംഗ് ആകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, റിയൽ ന്യൂസ് കേരള.